താങ്ക് യു താങ്ക് യു കാരണം സന്തോഷം കൊണ്ടാണ് സഹിക്കാൻ വേണം ഇത്ര ടേസ്റ്റ് ആയിട്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, സിയാഹ കല ട്രാവൽസ് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അഷ്ടമുടി, എട്ട് പുഴകൾ എന്നർത്ഥം വരുന്ന അഷ്ടമുടി കായലിൻ്റെ തീരത്ത് അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത റാവിസ് എന്ന ഹോട്ടലിൻ്റെ ലോബിയിലാണ്. ഏറ്റവും രസകരമായൊരു കാര്യം, ഞാനിവിടെ വന്നപ്പോൾ ആദ്യം പരിചയപ്പെട്ടത് ഇവിടുത്തെ ഷെഫിനെയാണ്. അത് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹത്തെ ആദ്യമായി കാണുമ്പോൾ ഞാനൊരു സെൽഫി എടുത്ത് എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിരുന്നു. ആ സ്റ്റാറ്റസ് കണ്ട് എൻ്റെ സുഹൃത്ത് ആദ്യം എന്നോട് വിളിച്ച് ചോദിച്ചത്, നീ പിള്ളച്ചേട്ടനൊപ്പമാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം പുറത്തേക്ക് സഞ്ചരിക്കാത്ത, പുറം ലോകത്ത് ഒരുപാട് കറങ്ങാത്ത ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു പിള്ളച്ചേട്ടൻ. ഞാൻ ചോദിച്ചു, പിള്ളച്ചേട്ടനോ, അതാരാണ്? നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ. അത്ഭുതത്തോടു കൂടി ഞാൻ ആ ഒരു കാര്യം അനുഭവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിലെ ഷെഫെന്ന് പറയുമ്പോൾ ഒരുപാട് കെട്ടുപാടുകളുള്ള, എന്നാൽ ഒരു സാധാരണഗതിയിൽ സംസാരിക്കാത്ത, ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ നാട്ടുകാരുടെ പിള്ളസാറും കേരളീയൻ്റെ പിള്ളച്ചേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് സുരേഷ് പിള്ളയാണ് ഇന്ന് നമുക്കപ്പോൾ ഉള്ളത്. നമസ്കാരം ഷെഫ്. നമസ്കാരം. നമസ്കാരം. പറയൂ. സന്തോഷം. അഷ്ടമുടിയിലേക്ക് സ്വാഗതം. നിങ്ങളെ എങ്ങനെ കാണാൻ ഈ ഒരു സമയത്ത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയാണ്. ലോകത്ത് മുഴുവൻ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ് ഈ കോവിഡിൻ്റെ മൊത്തം ആഘാതമേറ്റത്. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചുവരവിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ സഞ്ചാരികൾ ഒരുപാട് എത്തുന്ന, ഇന്ത്യയിൽ ഒരുപാട് സഞ്ചാരികൾ എത്തുമെങ്കിലും അതിലൊക്കെ കേരളം കാണാൻ വേണ്ടി വരുന്നവരുടെയൊക്കെ യാത്ര മുടങ്ങിയിരിക്കുന്നത് പല കാരണങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ഇതൊക്കെ ചെയ്ത് വളരെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. സഞ്ചാരികൾ വരണം. കേരളത്തിന് മറ്റല്ലാതെ നമുക്ക് പറയത്തക്ക വലിയ വ്യവസായങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മൾട്ടി ബില്യൺ ബിസിനസ്സൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളല്ല. സഞ്ചാരികൾ എത്തി ഈ ഒരു കൊച്ചു കേരളം കണ്ട് മടങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങളോടെ മാത്രമാണ് ഈ ഒരു ചെറിയൊരു ഭൂപ്രകൃതിക്ക് പറയാനുള്ളത്. അത്രയും മനോഹരമായിട്ട് കായലും കടലും പുഴയും മലകളൊക്കെയുള്ള ഒരു ചെറിയൊരു തെക്കൻ കേരളം എന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനം. അപ്പോൾ അവിടെ വീണ്ടും സഞ്ചാരികൾ എത്തുക. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് ഒരു, അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് കണ്ടപ്പോൾ ടൂറിസം വലിയൊരു ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു എല്ലാവരും അതിൻ്റേതായ രീതിയിലുള്ള റീഇൻവെസ്റ്റുകളൊക്കെ ചെയ്ത് ചെറിയ തട്ടുകട മുതൽ, അല്ലെങ്കിൽ ചെറിയ ഹൗസ് ബോട്ട് മുതൽ, അല്ലെങ്കിൽ വൻകിട പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ബിസിനസ്സിനെ ബാധിക്കുകയും അനേകായിരം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഹോട്ടൽ പണിക്കാരുൾപ്പെടെ അല്ലാതെ, ഇതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇത്, കേരളത്തിൻ്റെ മാത്രം ഇന്ത്യയിലെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തുമുള്ള ആ ഒരു രീതിയിലേക്കുള്ള ഈ ഒരു, തീർച്ചയായിട്ടും അറിയാം നിങ്ങളുടെ ഈ ഒരു പല വീഡിയോസും ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് വീണ്ടും സഞ്ചാരികൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ വീണ്ടും വീണ്ടും ഞാൻ അഭിനന്ദനം നൽകുന്നു. അഷ്ടമുടിയിലേക്ക് സ്വാഗതം. ഇത് അഷ്ടമുടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, അഷ്ടമുടി കായൽ കേരളത്തിലെ രണ്ടാമത്തെ കായലാണ് ഏറ്റവും വലിപ്പത്തിൽ. അതുകൂടാണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള വളരെ മനോഹരമായ അധികം പൊല്യൂഷൻ്റെ കാര്യത്തിലായിക്കഴിക്കട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇതായിക്കോട്ടെ, അല്ലെങ്കിൽ മത്സ്യ ലഭ്യതയുടെ കാര്യത്തിലായിക്കോട്ടെ, പലവിധം ഷെൽഫിഷ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽ ഏറ്റവും അധികം, ഏറ്റവും സുലഭമായിട്ട് ലഭിക്കുന്ന ഓയിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മസിൽസ്, അല്ലെങ്കിൽ യെല്ലോ ക്ലാംസ്, മഡ് ക്രാബ്സ്, സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്ന ഒരുപാട് സീ ഫുഡ് വെറൈറ്റികൾ ലഭ്യമാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് ഭാഗം, ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു 15 വർഷം. അവിടുന്ന് തിരിച്ചു വന്ന നമ്മുടെ ഈ കായലും ഈ പച്ചപ്പും, അല്ലെങ്കിൽ ഇവിടുന്ന് ലഭിക്കുന്ന കരിമീനും ചെമ്മീനും കൊഞ്ചും ഇതൊക്കെ കിട്ടാനും കഴിക്കാനും, അല്ലെങ്കിൽ ഇതൊക്കെ രുചികരമായിട്ട് മറ്റ് നമ്മുടെ അതിഥികൾക്ക് കൊടുക്കാനുള്ളൊരു സന്തോഷം കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് തന്നെ. അപ്പോൾ ഇതിൻ്റെ രസകരമായ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഷെഫിൻ്റെ ഈ ചിരിയാണ് ജനങ്ങളെ ഷെഫിലേക്ക് ആകർഷിക്കുന്നത്. കാരണം എല്ലാവർക്കും അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ആദ്യമായി കാണുന്നൊരു ഫീലല്ല, നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അത്തരത്തിലാണ് ഷെഫ്. വളരെ സിമ്പിളാണ് ഷെഫ്. ആദ്യം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു, ഞാനൊരു വെപ്പുകാരനാണ്. അങ്ങനെ തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള ഫൈവ് സ്റ്റാർ ഷെഫുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ആദ്യത്തേതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള
സുരേഷ് പിള്ളൈ എന്ന് പറയുന്ന ഞങ്ങളുടെ സുരേഷ് ഏട്ടൻ. ഞാൻ പിള്ളച്ചേട്ടൻ സുരേഷ് ഏട്ടനെ വിളിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഏട്ടാ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതിയിരിക്കുന്ന ഡിഷ്? നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒന്നും കരുതിയിട്ടില്ല. അപ്പോൾ അഷ്ടമുടി കായൽ എന്താണ് തരുമെന്ന് നോക്കാം. സാധാരണ നമ്മൾ ഇവിടെ വരുന്ന അതിഥികൾ, കാരണം ഇത് ഞാൻ പറഞ്ഞു, ഇവിടെ ലോക്കലി ഫിഷർമെൻസ് ഒരു 300 പേരുണ്ട്. അവരൊക്കെ ആയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന നിലയിൽ അവർ, കാരണം ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് മത്സ്യം പിടിക്കുന്ന പലതരം വലകളുള്ള ആൾക്കാർ, ചെറിയ കൊച്ചു വള്ളമുള്ള മുതൽ, പിന്നെ ഇവിടുന്ന് 2.5 km അകലെയാണ് ഏറ്റവും വലിയ ഹാർബർ ദീണ്ടകര, അതിലും വളരെ അടുത്താണ് വാടി, തങ്കശ്ശേരി. ഇവിടുന്ന് എല്ലാം അറബിക്കടലിലെ മത്സ്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മത്സ്യങ്ങളാണ് ഇവിടുത്തെ ഗസ്റ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ഫിഷർമെൻസ് വരും, പല 5 പോയി കൂഴാലി പിടിക്കുന്നവരുണ്ടാവും, നെത്തോലി പിടിക്കുന്നവരുണ്ടാവും, എന്നിട്ട് 8 കഴിഞ്ഞിട്ട് കരിമീൻ കിട്ടുന്നവരുണ്ടാവും, ചെമ്പല്ലി കിട്ടുന്നവരുണ്ടാവും. അപ്പം ഇതെന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് വെച്ചാൽ കായൽ പറയും. അപ്പോൾ കായലിൻ്റെ ഭാഗ്യം പോലെ കരിമീൻ കിട്ടുമോ, ചെമ്പല്ലി കിട്ടുമോ, അഴുക കിട്ടുമോ എന്ന് കാണാം. അപ്പോൾ ഞാൻ ഫിഷർമെൻസ് വരുന്ന സമയമാണ്, അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ് ലൈവായിട്ട് കിട്ടുക. നിങ്ങൾക്കപ്പം എന്തായാലും ഇത്രയും ദൂരെ നിന്ന് വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഇന്ന് പിടിക്കുന്ന മീൻ തന്നെ ഉണ്ടാക്കി തരാനുള്ള ഒരു ആഗ്രഹമാണ്. ഭയങ്കര ഭാഗ്യമാണ് ഇന്ന് നോക്ക്, എൻ്റെ വലിയ സൈസ് കരിമീനും ചെറിയതും എല്ലാം ലൈവായിട്ടുള്ള കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയുള്ള കരിമീനെ കഴിച്ചില്ല. അപ്പോൾ അഷ്ടമുടി കായലിലെ കരിമീൻ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ആൽബിനാണ്. ആൽബിനെ ഇവിടുത്തെ ഒരു ഓർഗാനിക് ഫിഷർമാൻ ആണ്. ആൻഡ് ഈ ഈസ് നോട്ട് എ ഫിഷർമൻ, പുള്ളി ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. കോളേജ് പഠിച്ചിട്ട് ഇവർ രാവിലെ വെളുപ്പിന് 5 ഫിഷ് ചെയ്യും, മാർക്കറ്റിൽ കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ എല്ലാ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ടൊക്കെ മീൻ കൊണ്ടുവരുന്ന ആൾക്കാർ. യെസ്. അപ്പോൾ ഇതേ ഫ്രഷ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് പേൾ സ്പോട്ട്. കാരണം മീൻ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, പക്ഷെ കരിമീൻ കേരളത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് അതിനെ കുറിച്ച് പറയണം, അതിന്റെ മഹാത്മ്യം ലോകം മുഴുവൻ അറിയണം. അപ്പൊ ആളുകളൊക്കെ കരിമീൻ കഴിക്കാൻ വേണ്ടിട്ട് മാത്രം സഞ്ചാരികൾ ഇവിടെ എത്തണം, അതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. ഇപ്പൊ സാൽമൺ ആയിക്കോട്ടെ, ഇപ്പം സാൽമൺ നമുക്ക് ഇവിടെ കിട്ടില്ല. അപ്പൊ ആ സാൽമൺ കഴിക്കാൻ വേണ്ടി ലോകത്തുള്ള പലരും സ്കോട്ട്ലൻഡിൽ പോകുന്നു, നോർവേയിൽ പോകുന്നു, ഓർഗാനിക്കായിട്ട്. അപ്പൊ കരിമീൻ എന്തുകൊണ്ടും അതേ ഗണത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പൊ കരിമീൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അമേരിക്കയിൽ നിന്നോ പെറുവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫ്രാൻസിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെയും വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഓർഗാനിക് ഫിഷിന് എപ്പോഴും മാർക്കറ്റിൽ വില കൂടുതലാണ്, കാരണം ഇത് കായലിൽ നിന്ന് ലൈവായിട്ട് പിടിക്കുന്നു, തപ്പിയെടുക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ കിലോയ്ക്ക് 800 വരുന്നുണ്ട്, 900, ഡിപ്പെൻഡ് ഓൺ സൈസ്. അപ്പോൾ സൈസ് അനുസരിച്ചിൻ്റെ മീനിൻ്റെ വിലയുടെ ഇത് വരും. പിന്നെ ഇത് പിടിക്കുന്ന രീതി, സസ്റ്റൈനബിലിറ്റി നോക്കിയിട്ട് അതിൻ്റെ വിലയുടെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലോക്കലി ഇത് ഈ ഒരു മീൻ മാർക്കറ്റിൽ ചിലപ്പോൾ 800-900 ആയിരിക്കും. ആളുകൾ ലേലം വിളിച്ചു കൊണ്ടുപോകും, അവർ കൊണ്ട് വല അടുപ്പിക്കുന്നിടത്ത് ആൾക്കാർ വന്ന് നിന്നിട്ട് പെട്ടെന്ന് ഫ്രഷായിട്ട് വള്ളത്തിൽ നിന്ന് തന്നെ വില പറഞ്ഞ് ഒരു മോഹവിലയാണ്. ഇതിനൊരു കിലോ കണക്കിനല്ല ഇവിടെ, നമ്മൾ ഒരിക്കലും കൊല്ലത്ത് മാത്രമേ ഉള്ളൂ ഫിഷിന് കിലോ, ബാക്കി എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ഫിഷ് കിലോ കണക്കിനാണ്. കൊല്ലത്തൊരിക്കലും കിലോ പറഞ്ഞ് മീൻ വാങ്ങിക്കാറില്ല, മതിപ്പ് വിലയാണ്. കണ്ട് ഇതിനൊരു വില പറയുന്നു എടുത്തിട്ട് പോകുന്നു, അതാണ് സംഗതി. കളറായിട്ടുണ്ട്. വില നമ്മൾ പറയില്ല. ഓക്കെ, അപ്പൊ മോനെ എല്ലാ മീനും എടുത്തോളൂ. സ്വാദാണ്. അപ്പം ആ അല്ലെങ്കിൽ മാങ്ങ തേങ്ങ പാലൊഴിച്ചിട്ട് മപ്പാസ് പോലെ. അപ്പം കരിമീൻ കറി അപാര ടേസ്റ്റാണ്, കരിമീൻ പൊള്ളിച്ചത് അപാര ടേസ്റ്റാണ്. ആൾക്കാർക്ക് കരിമീൻ മപ്പാസ് എന്ന് പറയുമ്പോൾ ഭയങ്കര അത് ഒരു കോട്ടയം സൈഡിലൊക്കെയാണ് ആ ഒരു രീതിയിൽ പോവുക. അപ്പോൾ മപ്പാസ് എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ തെക്കോട്ട് നമ്മുടെ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കരിമീൻ ആരെങ്കിലും ഒരു അതിഥികൾ വന്നാലാണ് കരിമീൻ വാങ്ങിക്കുക. അപ്പോൾ അവരെ സ്പെഷ്യലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറുതായിട്ട് നല്ല വിളഞ്ഞ തേങ്ങാ പീര, അതായത് അതിൻ്റെ
കരിയൊന്നും ഇല്ലാതെ എടുത്തിട്ട് ഒരേ അളവിൽ തിരിങ്ങിയെടുക്കും. ചെറിയ ചൂടിലിങ്ങനെ സ്ലോ റോസ്റ്റ് ചെയ്ത് ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് അരച്ച് നല്ല ബ്ലാക്ക് കളറിൽ വാളംപുളിയാണ്, കുടംപുളിയല്ല ഇതിന് എടുക്കുക. ഭയങ്കര ഒരു സ്വാദുള്ളൊരു കറിയാണ്. ഇത്രയും ഫ്രഷായിട്ടുള്ള കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം. ഇത് അഷ്ടമുടി കായലിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, കേരളത്തിൻ്റെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കരിമീൻ എന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഇത്രയും ഇതിന് എത്രയും ഡെലിക്കേറ്റ് ആണ് ഇതിൻ്റെ ഒരു ഫ്രഷും ഇതിൻ്റെ ഒരു ചരിത്രം കുറച്ച് ഷെഫ് പറഞ്ഞിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഫിഷാണ്. ഇത് ഫാമിലി ആയിട്ട് അതിൻ്റെ ഒരു എണ മാത്രമുള്ള ഒരു എണ നഷ്ടപ്പെട്ടാൽ അത് ഭയങ്കര ദുഃഖത്തിൽ പോകുന്ന ഒരു ഫാമിലി ഫിഷാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വക്കത്തൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിൻ്റെ ഫാദറോ അല്ലെങ്കിൽ മദറോ എന്നുള്ള രീതിയിൽ മറ്റുള്ള മത്സ്യങ്ങൾക്കില്ലാത്ത പല ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹ ജീവി മനുഷ്യരെ പോലെ അത് ഓർത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ തോന്നില്ലെങ്കിലും പക്ഷെ ആളുകൾ ഇതിന്റെ രുചി കാരണം നമ്മളിത് സെർവ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് അപ്പൊ താങ്ക് യു. അപ്പം ഓക്കെ ശരി, വൈകിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചെമ്പല്ലി വേണം. ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ ചെമ്പല്ലിയോ അഴുകയോ പ്രാച്ചിയോ ടൈഗർ പ്രോൺസ് എന്തായാലും വൈകിട്ട് കാണാം. ഓക്കെ താങ്ക് യു ഷെഫ്. ഇപ്പൊ നമ്മുടെ ഈ മീൻ എങ്ങനെയാണ് ഷെഫ് നിർവാണയിലേക്ക് മാറ്റാൻ പോകുന്നത്? നിർവാണയിലേക്ക് മാറ്റാൻ മുമ്പ് കരിമീൻ നമ്മൾ വെട്ടിക്കഴുകി കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ ഒരു മീനിൻ്റെ അഥവാ ഏതെങ്കിലും ചെളിയുടെ ഒരു മണം അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ വൃത്തിയാക്കി വരഞ്ഞെടുക്കും. ഇനി അതിനെ നമ്മുടേതായ ഒരു മറിനേഷൻ ഉണ്ട്, മറിനേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു കുക്കിംഗ് ശരിക്കും നിർവാണ എന്ന ഒരു ടെക്സ്ചറിലോട്ട് എത്തുക. അത് അപ്പച്ചട്ടിക്കകത്ത് വാഴയില വെച്ച് പാലൊഴിച്ച് പൊള്ളിച്ചെടുക്കുന്നതാണ്. അത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഇതിന് മീൻ മറിനേറ്റ് ചെയ്യണം. അത് സാധാരണ സിമ്പിൾ നമ്മുടെ വീടുകളിലൊക്കെ ഫിഷ് എങ്ങനെ ഫ്രൈ ചെയ്യുന്നു അതുപോലെ രീതിയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങാ നീരും ഉപ്പും ചേർന്ന ഒരു മിശ്രിതമാണ് ഇതിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാം. നന്നായിട്ട് മറിനേറ്റ് ആയിട്ടുണ്ട്. ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങാ നീരും ഉപ്പും കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് മറിനേറ്റ് ആണ്. ഇത് സാധാരണ ഒരു 20-30 minutes ആണ് ഫിഷ് മറിനേറ്റ് ആണുള്ളത്. അപ്പോൾ നന്നായിട്ട് മറിനേറ്റ് ആയിട്ടുണ്ട്. അതിന് പൊള്ളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്യാണ്. ഇത് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാം, ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗ്രിൽ മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. സാധാരണ സ്പെഷ്യൽ റെസിപ്പികളൊന്നും ആരും അങ്ങനെ പുറത്തു പോയാറില്ലല്ലോ ഷെഫ്, എന്താണ് അങ്ങനെ ഇത് കാണിച്ചു കൊടുക്കാൻ തയ്യാറായത്, പ്രത്യേകിച്ച് ഇതുപോലൊരു ഐറ്റം? തീർച്ചയായിട്ടും അത് കൂടുതൽ ആളുകൾ നമ്മുടെ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു തന്നാൽ, ഒരുപക്ഷെ ഇത് രഹസ്യമാക്കി വെച്ചാൽ ഇവിടെ വരുന്നത് പോലെ എനിക്ക് മാത്രം അറിഞ്ഞു പോകും. ഇത് പകർന്നു കൊടുത്തത് കൊണ്ട് ദിവസം പ്രതി ഒരു 30-40 ആൾക്കാർ ഇത് ഉണ്ടാക്കി നമുക്കിത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറിവുകൾ ഇത് ആ രീതിയിൽ വരിക എന്നുള്ളതാണ്. ഫിഷ് ജസ്റ്റ് ഒന്ന് ഗ്രില്ലാക്കി നമ്മളതിനെയൊക്കെ വാഴയിലേക്ക് വയ്ക്കുകയാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം. ഇത് വേണമെങ്കിൽ ഡയറക്റ്റായിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഈ ഡിഷിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഫിഷ് പാലിനകത്ത് കുറുക്കി പൊള്ളിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഒരു വേണ്ട ഒരു കാര്യം. അപ്പോൾ ആവശ്യത്തിനുള്ള പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. പാലിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ചെറുതായിരുന്ന ഇഞ്ചിയാണ്, കുറച്ച് തേങ്ങ കൊത്തിടുകയാണ് അതിനകത്ത്, ചോപ്പ് ചെയ്ത പച്ചമുളക്,
പാലിലാണ് ഈ മീൻ പാലിങ്ങനെ തിളച്ച് 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 ആ മീനിൻ്റെ എക്സ്ട്രാക്റ്റായിട്ട് കറക്റ്റ് ജ്യൂസി ആയിട്ട് ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ. ശരിക്കും ഇതൊരു സിറിയൻ കാത്തലിക് അല്ലെങ്കിൽ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസോട് പാലയിലാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഉത്ഭവം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും മീൻ പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഇലയിൽ മടക്കി പൊള്ളിച്ചിട്ടുള്ള ഒരു ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി. ഇത് കുറച്ച് പ്രയാസമാണ്, പക്ഷേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ രീതിയിലായിരുന്നു പഴയ കാലത്ത് ഇതൊരു ഇതിൻ്റെ ഒരു ചരിത്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെയും സിറിയൻ കാത്തലിക്കിൻ്റെ ഒക്കെ ഒരു മിശ്രിതമായിട്ട് കോട്ടയത്താണ് ഇതിൻ്റെ ഉത്ഭവം. ശരിക്കും ഈ ഒരു വിഭവം അതെ മപ്പാസ് അല്ലെങ്കിൽ മോളി എന്നൊക്കെ രീതിയിൽ പാലൊഴിച്ച് കുക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ്. തലപ്പാലാണ് വേണ്ടത്, തലപ്പാലാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു ഇത്. ആ ഇല വാഴയില വാടുന്നു വെളിച്ചെണ്ണയ്ക്കകത്ത് ഇഞ്ചിയും കറിവേപ്പിലയും കുരുമുളകും ഉപ്പ്. ശരിക്കും തനി നാടൻ റെസിപ്പി ഇൻഗ്രീഡിയൻ്റ്, ആരുടെ വീട്ടിലും ഉണ്ടാവുന്ന റെസിപ്പി ഇൻഗ്രീഡിയൻസ്. അതുകൂടാണ്ട് ഇതിൻ്റെ വെച്ചാൽ ഏത് മീൻ വെച്ച് കരിമീനോ നെയ്മീനോ ആവൂലിയോ വെച്ച് കൂടുതൽ രുചികരമാക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ കിട്ടുന്ന മത്സ്യം വെച്ച് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഒരു മത്സ്യം വേവുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കായൽ മത്സ്യങ്ങളെ ചെറിയ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഫിഷ് കുക്ക് ചെയ്യാൻ 7 മിനിറ്റ്സ് ആണ്. അപ്പോൾ 7 മിനിറ്റ്സിൽ ജ്യൂസി ആയിട്ട് കിട്ടും. അതിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ഭക്ഷണം എന്ന് വെച്ചാൽ മീനൊക്കെ ഓവർ കുക്ക് ചെയ്ത് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് മുരിച്ച് അതിൻ്റെ ഗുണം രുചിക്ക് പ്രാധാന്യം കൊടുത്ത് ഗുണമേന്മയൊട്ടും ചെയ്യാത്തില്ല എന്നാണ് പൊതുവെയുള്ള പരാതികൾ കേരള ഭക്ഷണത്തെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു മത്സ്യം 7 മിനിറ്റ്സിൽ, കാരണം ഫിഷിനകത്ത് ചൂട് തട്ടിയാൽ അതിൻ്റെ നീരിറങ്ങുന്ന പരുവത്തിൽ കഴിക്കണം, എന്നാലേ മീനിൻ്റെ സ്വാദ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ കഴിക്കുന്നത് മസാലകളുടെ രുചിയാണ്. ഇപ്പോൾ മുളകും മടിയും മല്ലിപ്പൊടിയൊക്കെ തേച്ചിട്ടുള്ള മസാല ഫ്രൈ ചെയ്ത് എണ്ണയിൽ മുരിഞ്ഞ് അതിൻ്റെ സ്കിന്നൊക്കെ ക്രിസ്പിയാക്കി ആ മീനിൻ്റെ നീര് മുഴുവൻ അതിൻ്റെ ഏറ്റവും ഒരു മത്സ്യം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ കഴിക്കുന്ന അതിൻ്റെ ആ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടാതെ കഴിക്കാതിരിക്കാൻ എന്നുള്ളതാണ്. അപ്പം മീൻ ഈ ഒരു മീൻ വിത്തിൻ 7 മിനിറ്റ്സിൽ കുക്കാവും വളരെ എളുപ്പത്തിൽ. ഇത് കറക്റ്റ് ഡയറക്റ്റ് കുക്കിംഗ് ആണ്. എന്നാൽ തന്നെ വാഴയിലയിൽ കൂടെ പൊള്ളിച്ച എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ശരിക്കും അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്പൈസി അല്ലെ ഈ മഞ്ഞൾപൊടിയും മുളകും പൊടിയും അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ചേർത്ത് വളരെ സിമ്പിൾ നാച്ചുറൽ ആയിട്ടുള്ള മീൻ മറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അത് ഒരു എരിവ് ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ എരിവ് ഇഷ്ടമല്ലാത്ത ഇവിടെ ഇപ്പോൾ അറബ്സ് ഗസ്റ്റോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന സ്പൈസി അല്ലെങ്കിൽ ഒട്ടും വരാത്തവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡിഷാണ്. അപ്പം ഈ ഒരു മീൻ മുള്ളുണ്ട്. അപ്പോൾ കരിമീൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സെൻട്രൽ ബോണായിട്ടുള്ള നെയ്മീനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെയ്മീനും നെയ്മീൻ നിർവ്വാണ എന്നാണ് അതിൻ്റെ പേര്. ഇത് ആക്ച്വലി സംഭവിച്ചത് ഒരു ചരിത്രം എന്ന് വെച്ചാൽ ക്രിസ് ഗെയിൽ ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉൾപ്പെടെ IPL മത്സരത്തിനിടയിൽ ഒരു വിനോദ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 4 ദിവസം താമസിക്കാൻ വരികയും അഷ്ടമുടി കായൽ ഇങ്ങനെ ബോട്ടിൽ പോയി ലൈവായിട്ട് നിങ്ങൾക്ക് അന്ന് ഇന്ന് ചെയ്ത പോലെ തന്നെ മീൻ കിട്ടി കരിമീൻ കിട്ടി അദ്ദേഹത്തിനൊരു പുതിയൊരു കരിമീൻ വേണം അല്ലെങ്കിൽ ഇവിടെ മത്സരത്തിനിടയിലൊക്കെ ഒരുപാട് മത്സ്യമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പുതിയൊരു പ്രിപ്പറേഷൻ വേണമെന്ന് കരുതിയപ്പോഴാണ് ഈ ഒരു റെസിപ്പി അദ്ദേഹത്തിന് ട്രൈ ചെയ്യുക. അദ്ദേഹം അത് 3-ഓ 4-ഓ തവണ അത് കഴിക്കുക അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തതാണ് ഇത്. അങ്ങനെ ഈ ഡിഷിൻ്റെ പേര് നമ്മൾ ഇംഗ്ലീഷിൽ മെനുവിൽ പേൾ സ്പോട്ട് കിങ് ഗെയിൽ, കിങ് ഗെയിൽ എന്നാണ് ക്രിസ് ഗെയിലിൻ്റെ നിക് നെയിം. അപ്പോൾ ഈ ഡിഷ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ഇംഗ്ലീഷിലാണ് നമ്മൾ പേൾ സ്പോട്ട് കിങ് ഗെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത് ഈ ഒരുപാട് മസാലകളും എരിവും കഴിക്കുന്ന മലയാളികളോട് ഷെഫ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഒരു ഇത് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും മസാലകൾ ഇപ്പം പൊതുവെ ഒരു ചിക്കൻ കറി ആയിക്കോട്ടെ മട്ടൻ കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ബീഫ് കറി ആയിക്കോട്ടെ മലയാളികൾക്കെല്ലാം നല്ല രുചിയാണ്. പക്ഷേ അതെല്ലാം മസാലകളുടെ രുചിയാണ് നിങ്ങളറിയുന്നത്. ഒരിക്കലും നിങ്ങൾ ആ ചിക്കൻ്റെ രുചിയോ അല്ലെങ്കിൽ ശരിക്കും ആ ബീഫിൻ്റെ രുചിയോ അല്ലെങ്കിൽ മീറ്റിൻ്റെ രുചിയോ അറിയുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു കേരള ചിക്കൻ കറിയും മട്ടൻ കറിയും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല മീറ്റ് കഴിച്ചിട്ട്. കാരണം അതാണ് മാറേണ്ടത്. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ പാട്ടിനും ഓരോ രുചിയാണ്. ഇപ്പോൾ സ്റ്റേക്സൊക്കെ എന്തുകൊണ്ട് ആളുകൾ കഴിക്കുന്നത്, ആ ഒരു അല്ലെങ്കിൽ ഒരു ഫിഷിൻ്റെ സാൽമൺ ആണെങ്കിൽ ആ സാൽമണിൻ്റെ രുചിയുണ്ട്, മത്തിക്ക് മത്തിയുടെ രുചിയുണ്ട്. അപ്പോൾ നമ്മൾ മീൻ ഇപ്പോൾ മത്തി അയല അല്ലെങ്കിൽ കരിമീനൊക്കെ വീട്ടിൽ പൊരിക്കുന്നത് എല്ലാത്തിനും ഒരു മസാലയാണ്, ഒരേ രുചിയിലാണ് കഴിക്കുന്നത്. പക്ഷേ അതൊക്കെ മാറി ഓരോന്നിൻ്റെയും സ്വാദ് ആസ്വദിക്കുക. ഒരു ഫുഡി എന്ന നിലയിൽ തീർച്ചയായിട്ടും മീറ്റുകൾക്കായാലും അല്ലെങ്കിൽ ഫിഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെജിറ്റബിൾ ആയിക്കോട്ടെ അതിൻ്റെ യഥാർത്ഥ സ്വാദ് അറിഞ്ഞിട്ട് പലതരം മസാലകൾ ചേർന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എരിവും പുളിയും ഉപ്പുമൊക്കെ നമുക്ക് വേണ്ടതാണ്, പക്ഷേ അതിൻ്റെ അളവ് എത്രയാണ് അല്ലെങ്കിൽ പുളി ഒരു മീൻകറിയുടെ ഒരു അളവുണ്ട്, എത്രമാത്രം പുളി ചേർന്നാൽ കൃത്യം പുളി. നമുക്ക് മലയാളികൾ ഇപ്പോൾ കുടംപുളി ഒരു ഇത്തിരി കൂടിയാൽ അല്ലെ തല ഒരു ദിവസം കൂടെ കൂടിയാൽ
പുളി കൂടിയാൽ പോലും നമ്മൾ അത് തിരിച്ചറിയാണ്ട് കഴിക്കും. പക്ഷെ അതല്ല അതിൻ്റെ ശരിക്കും ഒരു സ്കെയിൽ 1 to 10 ആണ് സ്കെയിലെങ്കിൽ 7 ആ പുളി നിൽക്കേണ്ടതെങ്കിൽ അതിനാണ് നിൽക്കേണ്ടത്. അപ്പോൾ ആ ഒരു പുളിയുടെ അളവ് എത്രയാണ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം എവിടെ വെച്ചാണ് അത് നിർത്തേണ്ടത്. ഉപ്പ് കൂടിയാൽ കഴിക്കാൻ പറ്റില്ല. അതേപോലെയാണ് പുളി ആയിക്കോട്ടെ എരിവായിക്കോട്ടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലേ? ആരോഗ്യ പ്രശ്നം നിരന്തരമായിട്ടിപ്പോൾ ഓവർ സ്പൈസ് കഴിച്ചാൽ ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വൾണറബിളായിട്ടുള്ള ബോഡിയിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സ്പൈസ് ഒട്ടും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം. അലർജറ്റിക് ആയിട്ടുള്ളവരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 26 വർഷത്തിനിടയിൽ നമ്മൾ പലതരം ഫുഡ് ഹാബിറ്റ്സ് ഉള്ള അല്ലെ ഫുഡ് പ്രിഫറൻസ് അവരുടെ ഇൻടോളറൻസ് ആയിട്ടുള്ളവരെ നമുക്കറിയാം. അപ്പം ഇത് ആരോഗ്യ പ്രശ്നം നിരന്തരമായിട്ട് ഒരുപാട് എരിവുകൾ കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നമുള്ളവരും പ്രത്യേകിച്ച് പക്ഷേ കുഞ്ഞുനാൾ മുതൽ നമ്മളിത് കഴിക്കുന്നവർക്ക് അതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഫിഷ് അങ്ങനെ കറക്റ്റായിട്ട് കുക്കായി അതിൻ്റെ പാല് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. പാല് ഈ ഒരു ക്രീം ബട്ടർ കൺസിസ്റ്റൻസിയിൽ വരികയാണ്. അപ്പോൾ ഈ ഫിഷ് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാനുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് അപ്പം ഇന്ന് അഷ്ടമുടി കായലിലെ കരിമീൻ ഇന്ന് പിടിച്ച കരിമീൻ ഇവിടെ വെച്ച് അത് കട്ട് ചെയ്ത് മറിനേറ്റ് ചെയ്ത് ഈ ഇലയിൽ വളരെ സിമ്പിൾ ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുക വളരെ രീതിയിൽ ഇത് വളർത്തിണ്ട് ഇങ്ങനെ അതിന്റെ സെർവ് ചെയ്യുന്നത്. സത്യം പറഞ്ഞത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല നല്ല അടിപൊളി വിഭവം. അത് മാത്രമല്ല നമുക്കൊന്ന് ഒന്ന് കഴിച്ചു നോക്കാൻ തോന്നുന്ന രീതിയിലാണ് ഷെഫ് അത് പ്രിപ്പയർ ചെയ്തതും. ഒപ്പം തന്നെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ ഷെഫേ ഇത് ലഞ്ച് വരെ ഇത് കൊണ്ടുപോകാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും. അതിനുശേഷം കൃത്യമായൊരു ഒരു ഇത് ഞാൻ പറയാം. ഇതോടുകൂടി ചേർത്തല്ലേ എങ്ങനെ ഉണ്ടാവും? അതെ അതെ സോസ് ക്രീമോട് കൂടി. അതെ ഒന്നൊന്നര സാധനം. താങ്ക് യു. കാരണം സന്തോഷം കൊണ്ടാണ് സഹിക്കാൻ. കാരണം ഇത്ര ടേസ്റ്റ് ആയിട്ട് മപ്പാസുകളിൽ പലതും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു ഫുഡ് എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പല രാജ്യങ്ങളിലും പല ഡിഷസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ടേസ്റ്റിയും അതായത് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ആവശ്യത്തിന് സ്പൈസ് ഉണ്ട്, അതിനുള്ള കുരുമുളകിൻ്റെ നല്ലൊരു ഒരു ആസ്വാദമായ ഒരു ടേസ്റ്റ്. അതല്ലാതെ തന്നെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്ന ആ ഫിഷ് നിങ്ങൾക്ക് ആ കാണാം. എന്റെ നീര് ഉൾപ്പെടെ ഓരോ എന്റെ ഫ്ലഷ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വരും. ഓവർ കുക്ക് ഒരു വട്ടം ഒന്ന് കഴിച്ചു നോക്കണം, ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും കേട്ടോ. സോറി ഗൈസ്, ക്യാമറ ഒന്ന് ഒരു തുള്ളി തരാം. താങ്ക് യു. നമസ്കാരം പറയുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര ചെയ്യണം. കൊറോണ എന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് ഒരിക്കലും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ ലിവിങ് വിത്ത് ഈ പാൻഡമിക്കുമായിട്ട് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുക, സുരക്ഷിതമായിട്ട് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു വീക്കെൻഡ്സ് നിങ്ങൾ ഈ ഒരു മേഖലയെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത്രയും സ്ട്രെസ് പിടിച്ചൊരു ജീവിതത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും അതിൻ്റേതായ എല്ലാ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് തുറന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സുരക്ഷിതമായി യാത്ര ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷകരമായ 1-2 വീക്കെൻഡുകൾ ആഘോഷിക്കാനായി യാത്ര ചെയ്യുക. അതിന് കൊല്ലം വഴി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. ഒരു നമ്മുടെ ഒരു കരിമീൻ നിർവ്വാണം കഴിക്കാനായിട്ട് നമ്മളെപ്പോഴും റെഡി ആയിരിക്കും. താങ്ക് യു വെരി മച്ച്.